സദ്ദാം ഹുസൈന്റെ ഗേറ്റ് ഉണ്ടാക്കി വരാം. ഞാൻ ഇപ്പൊ ഇത് ഈ ചാനലിന്റെ ജനത്തിനകത്തന്നെ പറഞ്ഞല്ലോ, സദ്ദാം ഹുസൈനെ പിടിച്ച് തൂക്കിക്കൊന്നു, മനസ്സിലാക്കണം. ലോകം മുഴുവൻ കൂടി ആയിക്ക് വേണ്ടി ഗേറ്റ് ഉണ്ടാക്കിയത് ഞങ്ങൾ വേട്ടക്കാർ. അതൊക്കെ അങ്ങനെയൊക്കെ ചില വികാരജീവികളാണ്. പക്ഷെ ഇവരാരും ആളുകളെ മോശമായിട്ട് കണക്കാക്കണ്ട. ഇവരെ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മര്യാദയ്ക്ക്. അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ഈരാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ 27 പേരിൽ 9 പേര് ഇന്ന് LDF എന്ന് പറഞ്ഞ് മാറിയിരുന്നു. വല്ല കാര്യമുണ്ട്? ആ 9 പേര് വോട്ട് ചെയ്തതാണ് 6 മാസത്തിന് വേണ്ടി. 6 മാസത്തേക്ക് ലീവ് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കാൻ ഈ 9 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല പിന്നെ ഇപ്പൊ ഉടനെ ചാടി കയറി കോൺഗ്രസും ലീഗും മാത്രമാണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താ ന്യായം? കോൺഗ്രസും ലീഗും CPM എതിരെ കേരള കോൺഗ്രസും ഉണ്ടാക്കൊടുത്ത് പറയണം. അതും കൂടെ കൂടിയാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത്. എന്നിട്ട് SDPയുടെ 4 മെമ്പർമാരുണ്ട്. ഇതെല്ലാരും കൂടെ ചേർന്നാണ് ചെയ്തത്. അല്ല, ജയിലെടുത്താലും അൻസാരി പുറത്തു വരില്ല എന്നറിയാം, പക്ഷേ ഇരിക്കട്ടെ, അൻസാരിക്ക് പിന്തുണ. അതെ, അത്ര ഉള്ളു കാര്യം. അവരുടെ ഒരു വികാര പ്രകടനം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹപ്രവർത്തകൻ എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആ ഇത് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള തെളിയിക്കപ്പെടാൻ പോകുന്ന കാര്യമില്ല. ഇപ്പൊ തെറ്റുകാരെന്ന് പറയാൻ പറ്റുകയല്ലോ. തെറ്റ് ചെയ്തു എന്ന് കരുതുന്ന വ്യക്തി, അത് രാജ്യദ്രോഹമാണ്, അത് വലിയ തെറ്റാണ്. ആ നിലയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്ത ആളെ NIA കൊണ്ടുപോയ സ്ഥിതിക്ക് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവും. എന്തെങ്കിലും അർത്ഥമില്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോയില്ലല്ലോ. ആ അർത്ഥത്തിൽ ഈ 6 മാസത്തേക്കിന് 6 മാസം എല്ലാവർക്കും 6 മാസം വരെ കൊടുക്കാറുണ്ട് ഒരു പഞ്ചായത്ത്. ഞാൻ ഉദാഹരണം പറയാം, പൂഞ്ഞാർ പഞ്ചായത്തിൽ 1-ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ എന്റെ പാർട്ടിക്കാരത്തിയാണ്. അവർക്ക് ഇംഗ്ലണ്ടിൽ ജോലി കിട്ടി, അവര് അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ തിരിച്ചു വിടുകയല്ല, തിരിച്ചു വിട്ടാൽ പറ്റുകയെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു, അവർ രാജിക്കത്ത് അയച്ചു. അവിടെ രാജിക്കത്ത് ഇവിടെ കൊടുത്തിരിക്കുക. അല്ല, അവധി കൊടുത്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ അതുകൊണ്ടാണ് അവധിക്കാരും പഠിച്ചത്, നിയമം അനുസരിച്ച്. അവർ രാജിക്കത്ത് കൊടുത്തു, രാജ്യം സ്വീകരിച്ചില്ല, കാരണം അവർ നേരിട്ട് കൊടുക്കണം രാജിക്കത്ത്. അത് ഇവിടെ പെൻഡിങ് വെച്ചിരിക്കുക. ഈ പഞ്ചായത്തായി അങ്ങനെ ഒത്തിരിയേറെ കാരണം. പഞ്ചായത്ത് അല്ലെ ഇലക്ട് മെമ്പർമാർക്ക് അവകാശങ്ങളും അധികാരങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി നിയമത്തിൽ അങ്ങനെ പല കാര്യങ്ങളും ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്നത്. 6 മാസം കഴിയുമ്പോൾ അൻസാരി മെമ്പർ അല്ലാതാവും. ഈരാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ പുതിയൊരു മെമ്പറെ തിരഞ്ഞെടുക്കാൻ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ.